ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക്ക് കിഡ്സ്. ഇപ്പോൾ എല്ലാവരും എൻഗേജ്മെൻറ്റിനും അതേപോലെ അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ കൊടുക്കുന്ന ഒരു സാധനമാണല്ലേ ഈ ഒരു ടവർ ഹാമ്പർ എന്ന് പറയുന്നത്. അത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. നമ്മൾ പുറത്ത് കടയിൽ നിന്നൊക്കെ സെറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതിനൊരു 600 രൂപയൊക്കെയാണ് അവരിത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ഇതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ഇല്ലാത്തവർക്ക് കൂടെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് തെർമോക്കോളും അതേപോലെ വീട്ടിലുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു 3 തട്ടിലാണ് കേട്ടോ. അപ്പോൾ എത്രത്തോളം തട്ട് നിങ്ങൾ എടുക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ തെർമോക്കോൾ വാങ്ങിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 വലിയ ഷീറ്റ് തെർമോക്കോളാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്ന് അത്യാവശ്യം ബാക്കി ഉണ്ടായിരുന്നു. ഒരു 1.5 ഷീറ്റൊക്കെ മതിയാവും നമ്മളൊരു 3 തട്ടിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ഇനി നിങ്ങൾ 4 തട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 2 ഷീറ്റ് മുഴുവൻ നമുക്ക് മതിയാവും കേട്ടോ. ഒരു 4 തട്ട് നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ 2 ഷീറ്റ് മതിയാവും. അപ്പോൾ നമുക്ക് എത്ര ആദ്യത്തെ ബേസ് ഏറ്റവും അടിയത്തത് ആദ്യം നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ ചെറുത് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ച് നമുക്ക് എളുപ്പം ഉണ്ടാവുക കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു റൗണ്ട് ഏറ്റവും അടിയിൽ കൊടുക്കാനുള്ള ബേസ് റൗണ്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കേക്കിൻ്റെ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ പാത്രം വെച്ചിട്ട് വരയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് സാധാരണ കോമ്പസിൽ വീട്ടിലുണ്ടാകുന്ന കോമ്പസ് വെച്ചിട്ട് നമുക്കൊരു റൗണ്ട് വരച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട്. ഞാനിത് ഏറ്റവും ആദ്യത്തെ ബേസ് ഏറ്റവും വലുപ്പമുള്ള ബേസാണ് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ആദ്യം തന്നെ ഇതേപോലെ പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫെവിക്കോളോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം നിങ്ങളിത് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത്ര ഒരു ഫിനിഷിംഗ് ആയിട്ട് തോന്നില്ല. അപ്പോൾ ലാസ്റ്റ് സമയത്ത് നിങ്ങൾ കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെത്തി കൊടുക്കാറില്ലേ, അങ്ങനെ ചെത്തി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഫിനിഷിംഗ് കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു ഫിനിഷിംഗ് കിട്ടാത്തതിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിതിൻ്റെ ചുറ്റുമായിട്ടും ഈ ഒരു പിന്നെ മുട്ടായി വെച്ചിട്ട് കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് പുറത്തൊട്ടും കാണില്ല കേട്ടോ. അതുകൊണ്ട് ഫിനിഷിംഗ് കുറച്ച് കുറവാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഒരു 3 തട്ട് ഇതേപോലെ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ തട്ടും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2.5 ഇഞ്ച് തമ്മിൽ അകലുണ്ടാവാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തപ്പോഴുള്ള ഒരു അവസ്ഥ കേട്ടോ. ഫുൾ തെർമോക്കോളാണ്. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാനിപ്പോൾ ആദ്യം ഒരു 4 തട്ട് വയ്ക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ ഞാനത് 3 തട്ടാക്കിയതാണ്. അപ്പോൾ ഇതിലെല്ലാത്തിലും ഒരു 2 ഇഞ്ചിൻ്റെ വ്യത്യാസമുണ്ട്. 2 ഇഞ്ച് മിനിമം നമ്മൾ വ്യത്യാസം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ടായി വെക്കുന്ന സമയത്ത് അത് കാണാൻ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. എല്ലാം കൂടെ അടുത്തടുത്തായിട്ട് പോകും. അപ്പോൾ ആ ഒരു ടവർ കാണാൻ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ മിനിമം ഒരു 2 ഇഞ്ച് എന്തായാലും ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാൻ ഓരോ ടവറും തമ്മിൽ, അതായത് ഒരു തട്ടിൻ്റെ അടുത്ത തട്ട് വരുന്ന സമയത്ത് അതിനൊരു ഗ്യാപ്പ് കണ്ടില്ല. ആ ഒരു ഗ്യാപ്പ് ഏകദേശം ഒരു 2 ഇഞ്ച് വരെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കിത് സെറ്റ് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ ഏറ്റവും താഴത്തെ ബേസിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഡയറി മിൽക്കാണ്. അപ്പോൾ ഈ ഒരു ഡയറി മിൽക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തെർമോക്കോളിൻ്റെ സൈഡിൽ മുഴുവനായിട്ട് ഞാൻ നമ്മുടെ ഡബിൾ സൈഡ് ടാപ്പില്ല അത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡബിൾ സൈഡ് ടാപ്പ് എന്ന് പറയുന്നത് സാധാരണ നമ്മളെ ഒരു കട്ടിയുള്ള ആ ഒരു ടൈപ്പില്ല, അതല്ല കേട്ടോ. ഇതൊരു ഇൻസുലേഷൻ ടൈപ്പൊക്കെ പോലെ വളരെ നേർത്തിട്ടുള്ളൊരു സ്റ്റിക്കറാണ്. അത് വെച്ചിട്ടാണ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക. അല്ലാത്ത ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് ചെയ്യുമ്പോൾ പിന്നെ അതൊരു ഇങ്ങനെ ഒരു ഉന്തി നിൽക്കും പോലെ ഉണ്ടാവും. ആ ഒരു കട്ടിയുള്ള ഭാഗം ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാം. നമുക്കിങ്ങനെ ആ ഒരു റിബണ് കിട്ടുന്ന സമയത്ത് നല്ല വൃത്തിക്കിരിക്കണമെങ്കിൽ ഓരോ ചോക്ലേറ്റും കഴിയുമ്പോൾ ഒരു ചിരി ഒരു അല്പം ഇതേപോലെ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഡയറി മിൽക്കിൻ്റെ ആ ഒരു സെറ്റ് ഫുള്ളായിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നേരെ മുകളിലുള്ള സെറ്റ് ചെയ്യുന്നത് സ്നിക്കേഴ്സ് വെച്ചിട്ടാണ്. അതും ഇതേപോലെ തന്നെ ഡബിൾ സൈഡ് ടാപ്പ് 2 സൈഡിലായിട്ട് ഒട്ടിക്കുക. ഒന്ന് കുറച്ച് താഴെയും ഒന്ന് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിക്കുക. എന്നാൽ നല്ല കറക്റ്റായിട്ട് അവിടെ തന്നെ ഇരുന്നോളും. ഒറ്റ ലെയറിൽ മാത്രം ഈ ഒരു ഇൻസുലേഷൻ കൊടുക്കുമ്പോൾ പെട്ടെന്ന് വീണ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു സേഫ്റ്റിക്ക് 2 വട്ടം ഈ ഒരു ഇൻസുലേഷൻ ടാപ്പ്, അതായത് കുറച്ച് മേലെയും കുറച്ച് താഴെയും, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല, ചെറിയൊരു ട്രാൻസ്പെറൻ്റ് ആണ്, നമ്മൾ സാധാരണ ഇൻസുലേഷൻ ടാപ്പൊക്കെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് 2 സൈഡും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം സ്നിക്കേഴ്സ് വെച്ചിട്ട് അതും ഞാൻ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും മേലെ ഭാഗത്ത് കിറ്റ്
കിറ്റ്കാറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതും ഇതേപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാം, അല്ലെ ഇതേപോലെ ഫെറാറ റോഷർ പോലെയുള്ള ബോൾസ് കിട്ടും. ഇത് ഫെറാറ റോഷർ അല്ല കേട്ടോ, അല്ലാതൊരു ബോൾസ് ആണ്. അപ്പോൾ ആ ഒരു ബോൾസ് ഞാൻ ഗ്ലൂഗണ്ണ് വെച്ചിട്ട് അവിടെ ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഗ്ലൂഗണ്ണോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻസുലേഷൻ ടേപ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി, അത് കറക്റ്റായിട്ട് അങ്ങ് ഇരുന്നോളും. അപ്പോൾ ഇതാണ് ഞാൻ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 3 സെറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഏറ്റവും മുകളിൽ ആ ഒരു ബോൾസ് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ടവറിൻ്റെ ഏകദേശം പണിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ തട്ടും വയ്ക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഇൻസുലേഷൻ ചെയ്തിട്ടില്ല കേട്ടോ. മുട്ടായിയൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ലാസ്റ്റ് വയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതേപോലെ പശ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പശയോ ഗ്ലൂഗണ്ണോ ഇൻസുലേഷനോ എന്താണോ കയ്യിലുള്ളത് അത് വെച്ചിട്ട് അതൊന്ന് സെക്യൂർ ചെയ്യണം കേട്ടോ ഓരോ തട്ടും. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നിങ്ങൾ ഈ മുട്ടായിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു തെർമോക്കോളിൻ്റെ അടിയിൽ ഇതേപോലെ ഇങ്ങനെ പശ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഇതേപോലെ റിബൺ കെട്ടുക. ഞാൻ 3 എണ്ണത്തിലും കെട്ടിയിട്ടില്ല, ആദ്യത്തതിനും അതേപോലെ തന്നെ ലാസ്റ്റത്തിനും ഡയറി മിൽക്കിനുമാണ് കേട്ടോ കെട്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിബൺ കെട്ടുന്നത് അങ്ങനെ ശരിയായി വന്നിട്ടില്ല. നിങ്ങൾക്ക് ഏതാണോ സുഖം ആ ഒരു രീതിയിൽ കെട്ടി ഒന്ന് വൃത്തിയാക്കി വെച്ചാൽ മതി. അപ്പോൾ താഴെ ഭാഗത്തും അടിഭാഗത്തും ഞാൻ ഇതേപോലെ റിബൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കിറ്റ്കാറ്റിൻ്റെ സൈഡിലൂടെ കുറച്ച് ചെറിയ ചെറിയ ആ ഒരു വൈറ്റ് ഫ്ലവേഴ്സിലെ, അത് പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സാണ്, അതും കൂടെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ സ്നിക്കേഴ്സിൻ്റെ സൈഡിലൂടെ ഈ ഒരു ഗോൾഡൻ ബോൾസ്, അത് ഞാൻ ആദ്യം വിട്ട് വിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാനത് അടുപ്പിച്ച് വെച്ചു കേട്ടോ. എന്താണോ നിങ്ങൾക്ക് എങ്ങനെയാണ് വൃത്തി എന്ന് തോന്നുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര മിഠായിയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കടയിൽ പോയി പറയുക, അല്ലെങ്കിൽ അവർ കടയിൽ ചിലപ്പോൾ ഡെമോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് നോക്കിയിട്ട് നിങ്ങൾ മിഠായി എടുത്തിട്ട് സെറ്റ് ചെയ്താലും മതി കേട്ടോ. ഞാനവിടെ കടയിൽ അവർ ഡെമോ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനം, അത് അതേ അളവിൽ വാങ്ങിയിട്ടാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ സ്നിക്കേഴ്സിൻ്റെ സൈഡിലൂടെയും ഗോൾഡൻ ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫൈനലായിട്ട് ചെയ്യേണ്ടത് ഇതൊന്ന് നെറ്റ് വെച്ചിട്ട് റാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഈസിയാണ്. നമ്മൾ സാധാരണ ഇതിന് ഏകദേശം ഒരു അളവ് കണ്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ ഒരു നെറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് മുകൾ ഭാഗത്ത് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ കെട്ടുന്ന സമയത്ത് റബ്ബർ ബാൻഡ് യൂസ് ചെയ്യേണ്ട. നമ്മൾ ഈ ഒരു കെട്ടിയ റിബണല്ലേ, ഈ ഒരു വൈറ്റ് റിബൺ, ഈ ഒരു വൈറ്റ് റിബൺ തന്നെ വെച്ചിട്ട് നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. എന്നാലേ അത് അതേപോലെ തന്നെ അവിടെ ഇരിക്കുള്ളൂ. അല്ല റബ്ബർ ബാൻഡാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ട് കളിക്കും. അപ്പോൾ അതേപോലെ റിബൺ വെച്ചിട്ട് നല്ലപോലെ സെക്യൂർ ചെയ്യുക. അതിനുശേഷം സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്ലവേഴ്സും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഹാമ്പർ ടവർ ഹാമ്പർ സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് വെക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതേപോലെ സൈഡിലാണ് കേട്ടോ വയ്ക്കുന്നത്. ഓരോരുത്തർ ഓരോ ഇഷ്ടത്തിനാണ് വയ്ക്കുക. അപ്പോൾ വയ്ക്കുന്ന സമയത്ത് ഗ്ലൂഗണ്ണ വെച്ചിട്ട് ഫിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ കറക്റ്റ് അവിടെ തന്നെ അങ്ങ് ഇരുന്നോളും. ഇൻസുലേഷൻ വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്ലൂഗണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ഫ്ലവേഴ്സ് ഒന്ന് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമുക്ക് വലിയൊരു പണിയായിട്ടൊക്കെ തോന്നും. ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാവരും കൂടെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതേപോലെ എന്തെങ്കിലും എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്.